ഇന്ത്യ സഖ്യത്തെ ആക്രമിച്ചും രാമക്ഷേത്രം ഭരണ നേട്ടമായി ഉയർത്തിക്കാട്ടിയുമാണ് യു പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് റാലി നടന്നത് വലിയ അഴിമതിക്കാർ ഇന്ന് ജയിലിനുള്ളിലായെന്നാണ് മോദി പറഞ്ഞത് സഖ്യത്തെ കണ്ട് ഭയക്കുമെന്നാണ് ഇവരുടെ തോന്നൽ അഴിമതിക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങിയിരിക്കുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം അസംഭവ്യമെന്ന് കരുതിയെന്നാൽ രാമക്ഷേത്രം പണിതു ലക്ഷങ്ങൾ ദർശനം നടത്തുന്നുവെന്നും മോദി പറഞ്ഞു ശരത് കെ ശശി നൽകും വിവരങ്ങൾ ശരത് ഇപ്പോൾ രാമക്ഷേത്രം ഉൾപ്പെടെ ഉയർത്തി കാണിച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെ ഇന്ത്യ മുന്നണിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ കേജ്രിവാളിന്റെ അറസ്റ്റ് കൂടി പരാമർശിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു പ്രധാനമന്ത്രി ഇന്ന് യു ഇതിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് വിനീത മഹാറാലിയിൽ ബി ജെ പിക്ക് എതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും രൂക്ഷമായ വിമർശനം കോൺഗ്രസ് നേതാക്കൾ അതുപോലെ തന്നെ മറ്റ് ഇന്ത്യാ സഖ്യ നേതാക്കൾ ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആ വിമർശനങ്ങൾക്ക് അതേ നാണയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മീററ്റിൽ നടന്ന പ്രസംഗത്തിൽ പരിപാടിയിൽ മറുപടി നൽകിയത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഉത്തർപ്രദേശിൽ മോദി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കമിട്ടത് മീററ്റിലായിരുന്നു അവിടെ ഇന്ത്യാ സഖ്യത്തിന്റെ ആരോപണങ്ങളെ കടന്നാക്രമിച്ചുകൊണ്ട് ഇന്ത്യാ സഖ്യത്തെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു മോദി തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് തുടക്കമിട്ടത് ഇന്ത്യാ സഖ്യം രൂപീകൃതമായത് തന്നെ അഴിമതിക്കെതിരെ താൻ പോരാട്ടം ശക്തമാക്കിയപ്പോഴാണ് അങ്ങനെ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ട ഒരു മുന്നണിയാണ് ഇന്ത്യാ സഖ്യം എന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമായും വിമർശനം ഉന്നയിച്ചത് അഴിമതി തുടച്ചു നീക്കൂ എന്ന് ഞാൻ പറയുമ്പോൾ മറുവശത്ത് അഴിമതിക്കാരെ രക്ഷിക്കൂ എന്നാണ് ഇവർ പറയുന്നത് എന്നായിരുന്നു ഇന്ത്യാ സഖ്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തിയത് അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കളത്തിൽ ഇന്ത്യാ സഖ്യം ഇറങ്ങിയിരിക്കുന്നത് തന്നെ അഴിമതിക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുക യും ചെയ്തു ഇത്തരത്തിൽ അഴിമതിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ തന്നെ ആക്രമിക്കുകയാണ് അങ്ങനെ എത്രത്തോ എത്ര ആക്രമിച്ചാലും അഴിമതിക്കെതിരായി ശക്തമായ നടപടി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ഇന്ത്യാ സഖ്യം ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും കോട്ടമുണ്ടാക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നുവെന്നും കച്ചത്തീവ് വിഷയം ഉന്നയിച്ചുകൊണ്ട് വീണ്ടും പ്രധാനമന്ത്രി ആ പ്രസംഗത്തിൽ പരാമർശിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അതോടൊപ്പം തന്നെ ഈ പ്രസംഗത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മോദി എടുത്തു കാണിച്ചത് അസംഭവ്യമായ പല കാര്യങ്ങളും ഈ അഞ്ച് വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കി എന്നുള്ളതാണ് സ്ത്രീ സംവരണം കശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കൽ അതുപോലെ തന്നെ രാമക്ഷേപ ക്ഷേത്രം ഇവയൊക്കെ തന്നെ അസംഭവ്യം എന്നായിരുന്നു പറഞ്ഞു കേട്ടിരുന്നത് പക്ഷേ ഈ സർക്കാരിന്റെ കാലത്ത് അതൊക്കെ തന്നെ നടപ്പാക്കിയെടുത്തു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ആ പ്രസംഗത്തിലുടനീളം വീണ്ടും മോദി സർക്കാർ തിരികെ എന്നുള്ള ആത്മവിശ്വാസ പ്രകടനമായിരുന്നു മോദി നടത്തുകയും ചെയ്തു മോദി പ്രധാനമന്ത്രി